ഹലോ എവ്രിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ രമ്യ. അപ്പം ഒത്തിരി പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് HSC ഫിസിക്കൽ സയൻസ്. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ പഠനം ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയില്ലേ, നമ്മളും പഠനം തുടങ്ങിയവരുടെ കൂടെ എന്ത് ചെയ്യുക? പഠനം തുടങ്ങണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പരീക്ഷയാകുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റാതൊക്കെ വന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇപ്പോഴേ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് എന്ത്, ഈ ഫിസിക്കൽ സയൻസ് HSS. അപ്പൊ നമുക്ക് പഴയ കുറെ ക്വസ്റ്റ്യനുകളിലൂടെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നൊന്ന് പരിചയപ്പെടാം. അപ്പം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് ഡാഷ് ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് സെക്കൻഡ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളുടെ യൂണിറ്റ് മോൾ റേസ്റ്റ് -1, സെക്കൻഡ് റേസ്റ്റ് -1, ലിറ്റർ മോൾ റേസ്റ്റ് -1, ലിറ്റർ മോൾ റേസ്റ്റ് -1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലിറ്റർ മോൾ റേസ്റ്റ് -1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കാണാതെ പഠിച്ചാലോ, കാണാതെ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ തെറ്റും. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ജനറൽ ഫോർമുലയുണ്ട് ഈ യൂണിറ്റ് കണ്ടുപിടിക്കാൻ. ജനറൽ ആയിട്ടുള്ള രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനറൽ ആയിട്ട് ഇപ്പൊ nth ഓർഡർ റിയാക്ഷന്റെ കേസ് ആണ് പറയുന്നതെങ്കിൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് മോൾ റേസ്റ്റ് ടു 1 - n, ലിറ്റർ റേസ്റ്റ് ടു n - 1, സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, മോൾ റേസ്റ്റ് ടു 1 - n, ലിറ്റർ റേസ്റ്റ് ടു n - 1, സെക്കൻഡ് ഇൻവേഴ്സ്. നോക്കിക്കേ, ഫസ്റ്റ് ഓർഡറിന്റെ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ എങ്ങനെ വരും? ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ എന്ത് വരും? 1 വരും. അപ്പൊ മോൾ റേസ്റ്റ് 1 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? മോൾ റേസ്റ്റ് 0 വരും, 1 ആണ്. ലിറ്റർ റേസ്റ്റ് 1 - 1, അതും എന്ത് വരും? 0 വരും. അപ്പൊ ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് റേസ്റ്റ് -1. സെക്കൻഡ് റേസ്റ്റ് -1 അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? സെക്കൻഡ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ്. അങ്ങനല്ലേ ചോദിച്ചേക്കുന്നത്? സെക്കൻഡ് ഓർഡർ ആകുമ്പോഴത്തേന് എന്നിന്റെ വാല്യൂ എന്ത് വരും? എന്നിന്റെ വാല്യൂ 2 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ, മോൾ റേസ് ടു 1 - 2, 1 - 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? ലിറ്റർ റേസ് ടു 2 - 1, സെക്കൻഡ് ഇൻവേഴ്സ്. എന്ത് വരും? മോൾ റേസ് ടു -1, ലിറ്റർ റേസ് ടു 1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ അല്ലേ, ലിറ്റർ മോൾ റേസ് ടു -1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ സെക്കൻഡ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് നമുക്ക് കറക്റ്റ് കിട്ടിയേ. കാണാതെ പഠിക്കണോ? വേണ്ട, ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. എന്താണ് ജനറൽ ആയിട്ട് രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ? മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ആരും മറക്കത്തില്ലല്ലോ, മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? നമ്മളുടെ ഓപ്ഷനിലോട്ട് പോവാം. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഐസ്, കാർബറുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് മോളിക്കുലാർ ക്രിസ്റ്റൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കണം, മോളിക്കുലാർ ക്രിസ്റ്റൽസ് എന്താണ്? അവരുടെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അവർ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഒന്നും ക്യാരി ചെയ്യുന്നില്ല. അവർ പരസ്പരം എന്ത് ചെയ്യാണ്? ബോണ്ട് ചെയ്തിരിക്കുന്നത് വീക്ക് ആയിട്ടുള്ള വാട്ടർവാൾസ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് വഴിയാണ് അവർ പരസ്പരം ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് ഒരു മോളിക്കുലാർ ക്രിസ്റ്റൽ ആണോ? അല്ല, വെൽ നോൺ ആയിട്ടുള്ളൊരു കോവാലന്റ് ക്രിസ്റ്റൽ ആണ് നമ്മളുടെ ഡയമണ്ട് എന്ന് പറയുന്നത്, അല്ലേ? ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതെനിക്ക് തന്നെ 3D നെറ്റ്വർക്ക് ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ട് ആണ്. പിന്നെ ഗ്രാഫൈറ്റ് എടുത്താലോ, ഒരു ലേഡ് സ്ട്രക്ചർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ SP2 ആണ്. ഇവിടുത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മുടെ ഡയമണ്ടിന്റെ കേസിൽ SP3 ആണ്. ഇനി കാർബറുണ്ടം, കാർബറുണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബറുണ്ടം എന്ന് പറഞ്ഞാൽ സിലിക്കൺ കാർബൈഡ് ആണ്. സിലിക്കൺ കാർബൈഡ് എന്താണ്? വൺ ഓഫ് ദ നോൺ കോവാലന്റ് ക്രിസ്റ്റൽ ആണ്. അപ്പം ഈ മൂന്ന് ഓപ്ഷൻസും അല്ല, ഡയമണ്ട് അല്ല, ഗ്രാഫൈറ്റ് അല്ല, കാർബറുണ്ടോ അല്ല, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഐസ് ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഐസ് ആണോ എന്ന്. നമ്മളുടെ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? മോളിക്കുലാർ ക്രിസ്റ്റലിൽ വരുന്നത് ഏതാണ്? ഐസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാലോ. അപ്പം
ഇതും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. എന്താണ് കോവാലൻ ക്രിസ്റ്റൽ, എന്താണ് മോളിക്കുലർ ക്രിസ്റ്റൽ, എന്താണ് മെറ്റാലിക് ക്രിസ്റ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് കാർബറണ്ടമാർ, കോവാലൻ ക്രിസ്റ്റൽ, ഐസ് എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ ക്രിസ്റ്റൽ ആണ്, ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ അവയുടെ സഹസംയോജക ബന്ധന സ്വഭാവത്തിന്റെ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോവാലൻ നേച്ചറിന്റെ ബേസിസിൽ ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷനിൽ നമുക്ക് തന്നേക്കുന്നത് ഹാലൈഡ്സ് ആണ്, ക്ലോറൈഡ്സ് ആണ്. നമ്മളുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ക്ലോറൈഡ്സ് ആണ് തന്നേക്കുന്നത്. മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ബെറിലിയം ഉണ്ട്, സ്ട്രോംഷ്യം ഉണ്ട്. ഇവര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസിൽ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, കോവാലൻ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ആറ്റത്തിന്റെ സൈസും കോവാലൻ ബോണ്ടിങ്ങും തമ്മിൽ കാര്യമായിട്ടുള്ള എന്തുണ്ട്, ബന്ധമുണ്ട്. സ്മോളർ കാറ്റിയോൺ എന്ന് വെച്ചാൽ സൈസ് കുറഞ്ഞ കാറ്റിയോൺ ആണെങ്കിൽ അത് കൂടുതലായിട്ട് മാനയോണിനെ പോളറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ നല്ലതായിട്ട് കോവാലൻ ബന്ധനം അല്ലെങ്കിൽ നമ്മുടെ സഹസംയോജക ബന്ധനം കാര്യമായി നടക്കും എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എടുക്കുവാണെങ്കിൽ അവരുടെ ഓർഡർ വരുന്നത്, ഗ്രൂപ്പിൽ അവരുടെ ഓർഡർ വരുന്നത് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോംഷ്യം. ഇവിടെ തന്നേക്കുന്ന ഓർഡർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോംഷ്യം എന്നുള്ള രീതിയിലാണ് അവർ ഗ്രൂപ്പിൽ വരുന്നത് അല്ലെ. അപ്പൊ ബെറിലിയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സൈസിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ബെറിലിയം ഏറ്റവും സൈസ് കുറഞ്ഞത്, പിന്നെ വരുന്നത് മഗ്നീഷ്യം, പിന്നെ വരുന്നത് കാൽഷ്യം, പിന്നെ വരുന്നത് സ്ട്രോംഷ്യം. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഇതിന്റെ എല്ലാ കേസിലും ഇത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ ബെറിലിയമാണ്. അതുകൊണ്ട് തന്നെ ഈ ബെറിലിയമായിരിക്കും ആനയോണിന് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ബെറ്റർ ആയിട്ട് പോളറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ കേസിലായിരിക്കും ഏറ്റവും നന്നായിട്ട് എന്ത് വരുന്നത്, കോവാലൻ ബോണ്ടിങ് വരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്, ബെറിലിയം ക്ലോറൈൻ, മഗ്നീഷ്യം ക്ലോറൈൻ, കാൽഷ്യം ക്ലോറൈൻ, സ്ട്രോംഷ്യം ക്ലോറൈൻ. ഏറ്റവും നന്നായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത് ബെറിലിയം ക്ലോറൈഡാണ്. ഓർഡർ ഇങ്ങനെയാണ്, ബെറിലിയം കഴിഞ്ഞിട്ട് മഗ്നീഷ്യം, മഗ്നീഷ്യം കഴിഞ്ഞിട്ട് കാൽഷ്യം, കാൽഷ്യം കഴിഞ്ഞിട്ട് സ്ട്രോംഷ്യം. ഈ രീതിയിലായിരിക്കും അവര് സഹസംയോജക ബന്ധനത്തിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏർപ്പെടുന്നത്. മനസ്സിലായോ? ഇനി മറക്കത്തില്ലല്ലോ. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, സ്മോളർ ദ കാറ്റിയോൺ, ബെറ്റർ ഇറ്റ് പോളറൈസ് ദ ആനയോൺ, ദൻ ബെറ്റർ ഈസ് ദ കോവാലൻ നേച്ചർ. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഉപശെല്ലിലായിരിക്കും? ഓപ്ഷൻസ് 5D, 5P, 6S, 4D. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. കാര്യം സ്ഥിരമായ HSA പരീക്ഷകളിലെ ഒരു ചോദ്യമാണ് ഈ ഒരു ഓർഡർ, ഇലക്ട്രോൺ നിറയുന്നത് ഏത് സബ്ഷെല്ലിലായിരിക്കും. നമ്മളുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയും ഓഫ് ബോ പ്രിൻസിപ്പിളിന്റെ ഒക്കെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഈ മൂന്ന് റൂളിന്റെ ബേസിസിലൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്, നമുക്ക് റൂൾ എല്ലാം അറിയാം, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 5D, 5P, 6X, 4D. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് N+L റൂൾ, അങ്ങനെ ഒരു റൂളിന്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യുന്നത്. നോക്കിക്കേ, ദ ഓർഡർ ഇൻ വിച്ച് ദ എനർജി ഓഫ് ഓർബിറ്റൽ ഈസ് ഇൻക്രീസ് ഡിറ്റർമൈൻഡ് ബൈ N+L റൂൾ. N+L റൂളിനെ ബേസ് ചെയ്ത് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും, എൽ എന്ന് പറയുന്നത് എന്താണ്, അസിമത്തൽ ക്വാണ്ടം നമ്പറും ആണ്. അപ്പം ലോവർ ദ N+L വാല്യൂ കറസ്പോണ്ട് ടു ലോവർ ഓർബിറ്റൽ എനർജീസ് എന്ന് വെച്ചാൽ N+Lന്റെ വാല്യൂസ് ലോവർ ആവുമ്പം അവിടുത്തെ എനർജി എങ്ങനെയായിരിക്കും, ലോവർ ആയിരിക്കും അവിടുത്തെ ഓർബിറ്റൽ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, 1S കേസ് നോക്കുക. 1S കേസ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ എന്നിന്റെ വാല്യൂ എന്താണ്, 1 ആണ്. എല്ലിന്റെ വാല്യൂ 0 ആണ്. നോക്കിക്കേ, ഇവിടുത്തെ N+L വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2S കേസ് എടുത്താലോ, 2S കേസ് എടുക്കുവാണെങ്കിൽ എന്നിന്റെ വാല്യൂ 2 ആണ്, എല്ലിന്റെ വാല്യൂ 0 ആണ്. ഇവിടുത്തെ N+L വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി 2P എടുത്തെ, എന്നിന്റെ വാല്യൂ 2 ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണ്. N+L വാല്യൂ എന്ന് പറഞ്ഞാൽ 2+1, 3 വരും. നോക്കിക്കേ, ആ ഓർഡറിലായിരിക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോവർ N+L വാല്യൂസിൽ ആദ്യം എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കും. മനസ്സിലാക്കുക. അപ്പൊ ആദ്യം 1S നടക്കും,
പിന്നെ കിലേഴ്സിന് നടക്കും, പിന്നെ ടൂപ്പിയിൽ നടക്കും. പക്ഷെ നമുക്ക് കുറച്ച് ഹയർ ഷെൽസ് ആണ് തന്നേക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം, എൻ പ്ലസ് എൽ വാല്യൂസ് ഒരേപോലെ വന്നാൽ എങ്ങനെയായിരിക്കും? എന്താ സെൽ വാല്യൂസ് ഒരേപോലെ വരുന്ന കേസുകളുണ്ട്. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, ടു പിയും ത്രീ എസും നോക്കിക്കേ. ടു പിയുടെ കേസും ത്രീ എസിന്റെ കേസും. ടു പിയുടെ കേസിൽ എന്നിന്റെ വാല്യൂ എത്ര? ടു ആണ്. ത്രീ എസിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ ത്രീ ആണ്. ഇവിടെ എൽ വാല്യൂ എങ്ങനെ വരും? എല്ലിന്റെ വാല്യൂ വണ് വരും. ടു പിയുടെ കേസിൽ എല്ലിന്റെ വാല്യൂ സീറോ വരും. ത്രീ എസിന്റെ കേസിൽ നോക്കിക്കേ, ഇവിടെ രണ്ടിന്റെയും കേസിൽ എൻ പ്ലസ് എൽ വാല്യൂ എത്രയാണ്? ത്രീ ആണ് വരുന്നത്. ടു പിക്കും ത്രീ എസിനും എൻ പ്ലസ് എൽ വാല്യൂ ത്രീ വരും. അപ്പൊ ഇതിന് ആർക്കായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്? നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് അറിയാം, ആദ്യം നടക്കുന്ന ആളിലായിരിക്കും ടു പി. ടു പിയിൽ നടന്നതിന് ശേഷം മാത്രമേ ത്രീ എസിൽ നടക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? എൻ പ്ലസ് എൽ വാല്യൂ ഒരേപോലെ അല്ലേ? അപ്പൊ എൻ പ്ലസ് എൽ വാല്യൂ ഒരേപോലെ വന്ന് രണ്ടിലും ഒരേപോലെ നടക്കത്തില്ലല്ലോ ഇലക്ട്രോൺ ഫില്ലിംഗ്. ഏതിലാണ് നടക്കേണ്ടത്? ഏതിനാണോ ലോവർ എൻ വാല്യൂ ഉള്ളത് അതിന് ഇലക്ട്രോൺ ഫില്ലിംഗ് ഫസ്റ്റ് നടക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, എൻ പ്ലസ് എൽ വാല്യൂസ് ഒരേപോലെ വന്നു. അപ്പൊ നമ്മൾ നോക്കുന്നത് എൻ വാല്യൂ ലോവർ ആർക്കാണ്? എൻ വാല്യൂ ലോവർ ആർക്കാണ്? ടു പിക്കാണ്. അതുകൊണ്ട് ടു പിയിൽ ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കും, അത് കഴിഞ്ഞിട്ട് മാത്രമേ ത്രീ എസിന് നടക്കത്തുള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയേ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈവ് ഡി. ഇവിടെ എല്ലാ എന്നിന്റെ വാല്യൂ ആദ്യം എഴുതിക്കേ. ഇവിടെ എന്നിന്റെ വാല്യൂ ഫൈവ്, ഇവിടെ എന്നിന്റെ വാല്യൂ ഫൈവ്, ഇവിടെ എന്നിന്റെ വാല്യൂ സിക്സ്, ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ അല്ലേ. ഇനി ഇവിടുത്തെ എൽ വാല്യൂ നോക്കിക്കേ. എല്ലിന്റെ വാല്യൂ എസിനെ സംബന്ധിച്ച് സീറോ, ടി എ സംബന്ധിച്ച് ഒന്ന്, ഡി എ സംബന്ധിച്ച് രണ്ട് അല്ലേ. അപ്പൊ ഡിയുടെ കേസിൽ രണ്ടാണ്, ഇവിടെ പിയുടെ കേസിൽ വൺ ആണ്, എസിന്റെ കേസിൽ സീറോ ആണ്, ഡിയുടെ കേസിൽ എങ്ങനെ വരും? ഡിയുടെ കേസിൽ രണ്ടാണ്. ഇനി എൻ പ്ലസ് എൽ വാല്യൂസ് നോക്കിക്കേ. ഇവിടെ എൻ പ്ലസ് എൽ വാല്യൂ സെവൻ വരും, ഇവിടെ സിക്സ് വരും, ഇവിടെ ആണെങ്കിലോ സിക്സ് വരും, ഇവിടെ എന്ത് വരും? സിക്സ് വരും. നോക്കിക്കേ, മൂന്നിന്റെ കേസിൽ എന്ത് വന്നു? എൻ പ്ലസ് എൽ വാല്യൂസ് എന്ത് വന്നു? സിക്സ് വന്നു. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ലോവർ എൻ വാല്യൂ ആർക്കാണ് നോക്കണം? ലോവർ എൻ വാല്യൂ ആർക്കാണ്? ഫോർ ഡിക്കാണ് അല്ലെ, എന്നു പറഞ്ഞാൽ ഫോർ. അതുകൊണ്ട് ഇലക്ട്രോൺ ഫില്ലിംഗ് ആദ്യം എവിടെ നടക്കും? ഫോർ ഡിയിൽ നടക്കും. അപ്പൊ നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഉപശേലിലായിരിക്കും? കറക്റ്റ് ആൻസർ ഏതാ? ഫോർ ഡി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ലല്ലോ. എൻ പ്ലസ് എൽ വാല്യൂ നോക്കുക, ഒരേപോലത്തെ എൻ പ്ലസ് എൽ വാല്യൂ ആണെങ്കിൽ ലോവർ എൻ വാല്യൂ ആയിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. മനസ്സിലാവുന്നു? അടുത്ത നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം പല 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 സെക്ഷനിൽ അതെനിക്ക് തന്നെ ഇലക്ട്രോൺ ഫില്ലിംഗ് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറക്കാതെ ഈ എൻ പ്ലസ് എൽ റൂള് ഓർത്തിരിക്കുക. അപ്പം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഞാൻ പറഞ്ഞു, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം പലയിടത്തും കോച്ചിങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ത് ചെയ്തിട്ടുണ്ട്? എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രത്യേകതകൾ, നമ്മൾ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് ടെക്നിക്കൽ സപ്പോർട്ട്, നിങ്ങളുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെന്റേഴ്സ് കാണും, അവർ നിങ്ങൾക്ക് മെന്റലി സപ്പോർട്ട് തരും, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ്, കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. അതെനിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ലൈവ് സെഷനിലൂടെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കറിയാം. എന്തായിരുന്നാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണും. പി എസ് സി എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലേ. അപ്പൊ ആരാണോ ഏറ്റവും ടോപ്പിൽ വരുന്നത് അവർക്ക് നിയമനം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ക്ലാസ് ആണ് നമ്മളുടെ സി സിയുടേത്. അതെനിക്ക് തന്നെ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈവ് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ്, നല്ല ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങളും ഒട്ടും സമയം കളയാതെ സി സിയുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളും ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ. താഴെ കൊടുത്തിരിക്കുന്ന റേഡിയേഷനുകൾ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം ഉള്ളത് ഏതിനാണ്? യു വി, ഐ ആർ, റേഡിയോ വേവ്സ്, എക്സ്റേ കിരണങ്ങൾ. എന്താണ് തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ? തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു വേവ് ആയിട്ട് എടുക്കുക. ഇതൊരു വേവ് ആണ്. ഈ രണ്ട് വേവ്സിന്റെ എന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുവാണെങ്കിൽ രണ്ട് വേവ്സിന്റെ ട്രഫ് അല്ലെങ്കിൽ ക്രസ്റ്റ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത്. ഇനി ഈ ക്രസ്റ്റുകൾ മാത്രമല്ല, ഇവിടെ ഒരു ട്രഫ് വരികയാണ്. അപ്പൊ ഈ ട്രഫും ഇവിടുത്തെ ഈ ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം.
അപ്പൊ നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ഒന്നുകിൽ അവരുടെ തരംഗ ദൈർഘ്യത്തിന്റെ അല്ലെങ്കിൽ ആവൃത്തിയുടെ ഓർഡറിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ തന്നേക്കുന്ന റേഡിയേഷനുകളിൽ ഏറ്റവും തരംഗ ദൈർഘ്യമുള്ളത് ഏതിനാണെന്നാണ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് ആർക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ അതിന്റെ ഒരു ഓർഡർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കിക്കേ, ഇതിന്റെ തരംഗ ദൈർഘ്യം നോക്കിക്കേ, വളരെ തരംഗ ദൈർഘ്യം കൂടിയ ഈ വേവ്സ് വരച്ചേക്കുന്ന തന്നെ ആ തരംഗ ദൈർഘ്യത്തിന്റെ ഓർഡറിലാണ്. ഇവിടെ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ ആൾക്കാരും ഇവിടെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ആൾക്കാരും, കണ്ട ആ വേവ്സ് അതേ രീതിയിലാണ് വരച്ചേക്കുന്നത്. അപ്പൊ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ ആൾക്കാർ റേഡിയോ വേവ്സ് ആണ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറ്. ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയത് റേഡിയോ വേവ്സ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ തന്നേക്കുന്നത് യു വി, ഐ ആർ, റേഡിയോ വേവ്സ്, എക്സ്റേ കിരണങ്ങൾ, ഇവരിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതിനാണ് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, എക്സ്റേ അല്ലേ റേഡിയോ വേവ്സിനേക്കാളും മൈക്രോവേവിനേക്കാളും ഇൻഫ്രാറെഡിനേക്കാളും വിസിബിളിനേക്കാളും അൾട്രാവയലറ്റിനേക്കാളും ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് എക്സ്റേസ് ആണ്. ഈ ഓർഡർ പഠിച്ചിരുന്നാലേ പറ്റൂ. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അത് കഴിഞ്ഞിട്ട് യു വി, എക്സ്റേ, ഗാമറേ, കോസ്മിക് റേ, ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് ആർക്കാണ്? എക്സ്റേ കിരണങ്ങൾക്കാണ്. മനസ്സിലാവുന്നു? എക്സ്റേ കിരണങ്ങളാണ് ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ കിരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കെ സി മൂല്യമാണ് പുരോപ്രവർത്തനം ഏകദേശം പൂർണ്ണമായി എന്ന് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിക്കേ, എ, ബി, സി, ഡി. ഓപ്ഷൻസ് നോക്കുക. നമ്മളോട് ചോദിച്ചേക്കുന്നത് കെ സി മൂല്യമാണ് നമുക്ക് തന്നേക്കുന്നത്. കെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പം കെ സിയുടെ മൂല്യം ഗ്രേറ്റർ ദാൻ വൺ ആയെന്നാൽ എന്താ അതിന്റെ മീനിങ് എന്താണ്? ഞാൻ പറഞ്ഞു കെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ കെ സിയുടെ മൂല്യം ഗ്രേറ്റർ ദാൻ വൺ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടുക എന്നുള്ളതല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടിയാലല്ലേ കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആവത്തുള്ളൂ. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടുതലാവുക, കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആവുക, അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അവിടെ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് നോക്കിക്കേ, എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ വൺ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? രാസപ്രവർത്തനം അല്ലെങ്കിൽ പുരോപ്രവർത്തനം പൂർണ്ണമായി എന്നാണോ? എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണോ? ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇനിയും റിയാക്ട് ചെയ്ത് തീരാനുണ്ട് എന്നല്ലേ. എന്നുവെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്ന് വെച്ചാൽ റിയാക്ടന്റ് കൂടുതലും പ്രോഡക്റ്റ് കുറവാണെങ്കിലല്ലേ ഈ മൂന്ന് വാല്യൂസ് വരത്തുള്ളൂ. നമുക്ക് ചോദിച്ചേക്കുന്നത് പുരോപ്രവർത്തനം പൂർണ്ണമായി, കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ എവിടെ കണ്ടാലും അതായിരിക്കും ആൻസർ. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കെ സി മൂല്യമാണ് പുരോപ്രവർത്തനം ഏകദേശം പൂർണ്ണമായി എന്ന് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി, ഗ്രേറ്റർ ദാൻ വൺ, കെ സി വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ വരുന്നത്. മനസ്സിലാവുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. ടെന്ന് തന്നെ തരണമെന്നില്ല, ചിലപ്പോൾ ഫൈവ് തരാം, അങ്ങനെ പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. മനസ്സിലാവുന്നു? ഇനി ഏത് സംയുക്തത്തിലാണ് അയോഡിന് പ്ലസ് ഫൈവ് ഓക്സീകരണാവസ്ഥയുള്ളത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. എച്ച് ഐ ഒ ഫോർ, എച്ച് ഒ ഐ, എച്ച് ഐ ഒ ത്രീ, ഐ സി എൽ ത്രീ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയോഡിന്റെ കണ്ടുപിടിക്കുക, ഹൈഡ്രജന്റെ പ്ലസ് വൺ, ഓക്സിജന്റെ മൈനസ് ടു. നാല് ഓക്സിജൻ വരുമ്പോൾ മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ്. അപ്പൊ എത്ര വരും ഇവിടെ? ഇവിടെ സെവൻ ആണ് അയോഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് അല്ലേ. സെവൻ വരും. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടത്തെ കേസിൽ ഹൈഡ്രജന്റെ പ്ലസ് വൺ, ഓക്സിജന്റെ മൈനസ് ടു. അപ്പൊ ഇതുമല്ല. ഇനി എച്ച് ഐ ഒ ത്രീ ആണെങ്കിലോ, ഓക്സിജന്റെ മൈനസ് സിക്സ്, ഹൈഡ്രജന്റെ പ്ലസ് വൺ. അപ്പൊ എത്ര വരും അയോഡിന്റെ? പ്ലസ് ഫൈവ് വരും. ഇനി ഐ സി എൽ ത്രീ നോക്കേണ്ട കേസ് ഉണ്ടോ? എങ്കിലും നോക്കിക്കേ, ക്ലോറിൻ്റെ മൈനസ് ത്രീ വരും. ഒരു ക്ലോറിന് മൈനസ് വൺ, മൂന്ന് ക്ലോറിനാകുമ്പോൾ മൈനസ് ത്രീ. ഇപ്പൊ അയോഡിന്റെ എത്ര വരും? പ്ലസ് ത്രീ വരും. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അയോഡിന് പ്ലസ് ഫൈവ് ഓക്സീകരണാവസ്ഥ ഉള്ളത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എച്ച് ഐ ഒ ത്രീക്കെല്ലാണ് അയോഡിന് പ്ലസ് ഫൈവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അറിയാവുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് കൊടുത്താൽ അറിയാത്തതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആണ്, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായാലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ സംശയമുള്ളതെല്ലാം കമന്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സി സിയിൽ ജോയിൻ ചെയ്യുക. പിന്നെന്താണ്,
എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങുക, സിലബസ് വളരെ തറവായിട്ട് പഠിച്ചു തുടങ്ങുക, ഓരോ മുക്കും മൂലയും ന്യൂക്ക് ആൻഡ് കോർണറും നമ്മൾ പഠിക്കണം. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും ഉയർന്ന റാങ്കുകളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ പോരാ, ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം നമുക്കറിയാം എത്ര വർഷമായി ഇപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്, ഇനിയൊരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു എക്സാം കഴിഞ്ഞു പോയാൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, എക്സാമിന് നമ്മൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.